ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും മെക്ടെക്കിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഞാൻ കൃഷ്ണ. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ സിറ്റ് ഔട്ടിലും അതുപോലെ തന്നെ വീടിന്റെ പുറത്തൊക്കെ ആയിട്ട് നമ്മൾ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നമുക്ക് ആ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ് കേട്ടോ നമ്മൾ ഇന്ന് മേക്ക് ചെയ്യാൻ പോകുന്നത്. അതും വളരെ ചുരുങ്ങിയ ചെലവിൽ സിമെന്റ് തുണിയൊക്കെ വെച്ചുകൊണ്ട് വളരെ സിമ്പിളായി തന്നെ നമുക്കത് മേക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ നമുക്കത് എങ്ങനെ മേക്ക് ചെയ്യാൻ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കിനൂടെ നമ്മൾ ചെയ്യാം. എന്നാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോ കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ പണി അങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു മോൾഡാണ് കേട്ടോ മേക്ക് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ക്യാനാണ് ആവശ്യമുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ക്യാൻ കിട്ടിയില്ലെങ്കിൽ ഇതിന് പകരം ബക്കറ്റൊക്കെ ആയാലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് മേക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പലകയുടെ സെൻട്രിൽ നിന്നും 1 മീറ്റർ ലെങ്ത്തിലുള്ള ഒരു പട്ടിക ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്കായിട്ട് ഇതുപോലെ ആ ക്യാൻ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു സ്ക്രൂ യൂസ് ചെയ്ത് അത് അങ്ങുമേ ഉറപ്പിച്ചു കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നെറ്റിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ഒരു പീസാണ്. അതിൻ്റെ സെൻട്രലത്തെ സർക്കിൾ നമ്മളെടുത്ത ക്യാനിൻ്റെ സർക്കിളിൻ്റെ വലുപ്പത്തിനനുസരിച്ചും പിന്നെ നമ്മൾ അതിൻ്റെ 3 സൈഡ് ഇതുപോലെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കാനായിട്ട് നമ്മൾ ആദ്യം എടുത്ത ആ ക്യാൻ എടുത്തിട്ട് ആ ക്യാനിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ അതങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനെ 3 സൈഡിലേക്കുമായിട്ട് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം ആ ക്യാനുമായിട്ട് ചേരുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് വളച്ചും കൊടുത്തേക്ക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 3 കമ്പി പീസാണ്. അപ്പം നമ്മൾ ഇവിടെ എടുത്തുള്ളത് 1 മീറ്റർ ലെങ്ത്തിലാണ്. ഇനി നമുക്ക് ഇവ നിന്നും ഓരോ കമ്പി എടുത്ത് നമ്മൾ ആദ്യം വെച്ച നെറ്റിന്റെ ഓരോ സൈഡിലും ഇതുപോലെ വെച്ചതങ്ങ് ഒരു കെട്ട് കമ്പി യൂസ് ചെയ്ത് കെട്ടി ഉറപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഭാഗം ഇതുപോലെ കെട്ട് കമ്പി യൂസ് ചെയ്ത് ടൈറ്റായിട്ട് കെട്ടിയ ശേഷം അതിൻ്റെ താഴെയും ഇതുപോലെ ഒരു കമ്പിയും കൂടി വെച്ച് അതങ്ങ് ടൈറ്റായി കെട്ടി കൊടുക്കുക. എന്നാൽ അത് നന്നായിട്ട് അതുമേൽ ഉറച്ചിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കതിൻ്റെ ബാക്കി 2 വശവും ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ സ്റ്റാൻഡ് മേക്ക് ചെയ്യുമ്പോൾ സ്റ്റാൻഡിൻ്റെ സെൻറ്ററിൽ ഇത് സിമെൻറ്റിൻ്റെ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡിന് ഒന്നും കൂടി സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, ഞാനങ്ങനെ 3 കമ്പി ആ നെറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ അങ്ങെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റിയേക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതിലേക്ക് സിമെന്റ് മിക്സ് ചെയ്യലാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് ഗ്ലൗസ് ഇട്ടെടുക്കുക, അല്ലെങ്കിൽ ചിലവർക്ക് കൈ ചൊറിയാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നേരെ സിമെന്റ് മിക്സിങ്ങിലേക്ക് അടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 കിലോയിൽ നിന്നും 1 കിലോ ഇതുപോലെ പാത്രത്തിലേക്ക് അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിന് മാവൊക്കെ കുഴച്ചെടുക്കുന്ന പരുവത്തിലേക്ക് അങ്ങ് സിമെന്റ് മിക്സ് ചെയ്തെടുത്തേക്കാം. അങ്ങനെ ഞാൻ സിമെന്റ് കുഴച്ച് കുഴച്ച് നമുക്ക് ആവശ്യമുള്ള പരുവത്തിലേക്ക് അത് അങ്ങ് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു തുണി പീസാണ് ആവശ്യമുള്ളത്. ഏകദേശം ഇത്ര വലുപ്പത്തിൽ എങ്ങനത്തെ തുണിയായാലും കുഴപ്പമില്ല. ഒന്നുകൂടി കട്ടിയുള്ള തുണിയാണെങ്കിൽ നമ്മളിതുമേ സിമെന്റ് ആക്കിയിട്ട് സംഭവം മുറച്ചു കഴിഞ്ഞാൽ നല്ല ഉറപ്പായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ തുണി സിമെന്റിൽ നന്നായിട്ട് അങ്ങ് മുക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ തുണിയുമ്പോൾ നന്നായിട്ട് സിമെന്റ് ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ആ ക്യാൻ സെറ്റ് ചെയ്ത് മേക്ക് ചെയ്തെടുത്ത ആ മോൾഡിൽ ആ മോൾഡിൻ്റെ മേലെ ഇതുപോലെ ഒരു കവർ വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ സിമെൻറ്റൊക്കെ ഇട്ട് അത് ഉറച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് സിമെൻ്റ് ആക്കി ഈ തുണി നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തേക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലത്തെ ചുളിവും കാര്യങ്ങളും നമുക്ക് കാണാൻ ലുക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ അതങ്ങ് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് കാണാൻ ലുക്ക് തോന്നുന്ന രീതിയിൽ അതങ്ങ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് കുറവും അതുപോലെ അതിൻ്റെ മറ്റേ സൈഡിലേക്ക് തുണി നന്നായിട്ട് താഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ആ നെറ്റുമായിട്ട് കൂട്ടിക്കെട്ടിയ കമ്പി ഉണ്ടല്ലോ അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക.
പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ല കട്ടിയിലുള്ള ഒരു തുണിപ്പീസാണ് കേട്ടോ. കട്ടിയിലുള്ള തുണിപ്പീസാകുമ്പോൾ സിമെൻ്റ് ആയിട്ട് നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞാൽ നല്ല ഉറപ്പായിരിക്കും. ഇനി നമുക്ക് ഈ തുണി സിമെൻ്റിൽ മുക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇപ്പോൾ വെച്ചാൽ നെറ്റിൻ്റെ ഒരേ ലെവലിലേക്ക് ഇതുപോലെ അങ്ങ് സിമെൻ്റ് തേച്ച് കൊടുത്തേക്ക. അങ്ങനെ നമ്മൾ ആ ടോപ്പിൽ സിമെൻ്റ് ലെവലാക്കി തേച്ചതിന് ശേഷം നമ്മൾ ആ മൂന്ന് സൈഡിലും മൂന്ന് കമ്പി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയും ഇതുപോലെ സിമെൻ്റ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നാൽ അത് ഉണങ്ങുമ്പോൾ നല്ല ഉറപ്പിൽ നമ്മുടെ സ്റ്റാൻഡ് നിൽക്കുള്ളൂ. അങ്ങനെ നമ്മൾ ആ കമ്പിയുടെ മൂന്ന് സൈഡിൽ ഇതുപോലെ സിമെൻ്റ് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മൂന്ന് സൈഡിൽ വെച്ച കമ്പിയുടെ ചുറ്റുമായിട്ട് ഇതുപോലെ ആ തുണി ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നാലേ നമ്മൾ ഇതിൽ വെക്കുന്ന സ്റ്റാൻഡിന് ഒന്നും കൂടി ഉറപ്പുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പി തുണിയിൽ നിന്നും വേറിട്ട് നിൽക്കും. അങ്ങനെ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ആ തുണി ഉണ്ടല്ല ഇതുപോലെ നമ്മൾ സിമെൻറ്റിൽ മുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ തുണിയും ഇതുപോലെ അതിൻ്റെ മുകളിലിട്ട് നമുക്കതങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പിട്ട തുണിയുടെ ചുളിവൊക്കെ നന്നായിട്ട് പുറത്തേക്ക് പൊന്തി നിൽക്കുന്ന രീതിയിൽ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലും നമ്മുടെ സ്റ്റാൻഡ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ആ തുണിയും ഇതുപോലെ നമുക്ക് കാണാൻ ലുക്ക് തോന്നുന്ന രീതിയിൽ അതിൻ്റെ ചുളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ദിവസം ഉണങ്ങാൻ മാറ്റി വെച്ചേക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് സംഭവം ഉണങ്ങിയിട്ട് ശേഷം ഒന്നും കൂടി ഉറപ്പിന് വേണ്ടിയിട്ട് തുണി അതിൻ്റെ മേലെ നനച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ തുണി അങ്ങ് എടുത്തു മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മുകളിൽ നിന്ന് നമുക്ക് ഈ സ്റ്റാൻഡ് അങ്ങ് ഊരിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ അങ്ങ് കൈകൊണ്ട് അങ്ങ് വലിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. സംഭവം നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കാം. അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതങ്ങ് ഊരിയെടുക്കേണ്ടി വരും. അപ്പം ഞാൻ കുറേ നോക്കി സംഭവം നല്ല ഉറച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇനി അത് ഊരിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇതിൻ്റെ ബേസാണ് ഊരിയെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ചുറ്റിക്കൊണ്ട് തട്ടി നമ്മുടെ ആ ബേസ് അങ്ങ് ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ സ്റ്റാൻഡായിട്ട് കൊടുത്ത വുഡ് നമുക്ക് ഇതുപോലെ അങ്ങ് വലിച്ചൂരിയേക്കാം. ഇനി നമുക്ക് അതിൽ നിന്ന് സാഹസികമായി എടുക്കേണ്ടത് ആ ക്യാനാണ്. കാരണം നമ്മളിപ്പോൾ ക്യാൻ വെച്ചത് എന്തോ അടിയിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. കുറേ നമ്മൾ നോക്കി സംഭവം പുറത്തേക്ക് പോരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കട്ടറി യൂസ് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നും ഇതുപോലെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ആദ്യം എടുക്കാൻ പറ്റുമോ നോക്കാം. അതും പറ്റിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്ത് ഒന്നും കൂടി നോക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ രണ്ടാമത്തെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ അത് കട്ട് ചെയ്തപ്പോൾ സംഭവം പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ രണ്ടാമത്തെയും കൂടി കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ രണ്ടാമത്തെയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ക്യാനിൻ്റെ കട്ട് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ വളച്ച് നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല സംഭവം. എന്തോ അടിഭാഗത്ത് നന്നായിട്ട് അങ്ങ് ഉറച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമെൻ്റ് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗത്താണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്ത ശേഷം നമുക്കത് ആ ഭാഗം സിമെൻ്റ് ഇട്ട് അടച്ചു കൊടുത്തേക്കാം. അങ്ങനെ ഞാൻ ഈ സ്റ്റാൻഡിൻ്റെ ഈ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ക്യാൻ എടുക്കാൻ നോക്കാം. അപ്പോൾ ക്യാൻ എടുക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചെടുക്കുക. കാരണം നമ്മളിപ്പോൾ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ആ മൂന്ന് ലെഗും ഇളകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം ക്യാൻ നമുക്ക് പുറത്ത് കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ ക്യാൻ വെച്ചപ്പോൾ പണി കിട്ടിയത് നമ്മുടെ ഈ ക്യാൻ ഉണ്ടല്ലോ. ഒന്ന് നമ്മളിപ്പോൾ കവറൊന്ന് ഊരി കാണിച്ചു തരാം. അതായത് നമ്മളെടുത്ത ക്യാനിൻ്റെ ഈ അടിഭാഗത്ത് ഒരു ബീഡിങ് കണ്ടില്ലേ സൈഡിൽ, അത് കൃത്യം ആ സിമെൻ്റിൽ പിടിച്ചിരുന്നു. അതാണ് നമുക്കിപ്പോൾ ഇതെടുക്കാൻ പണി തന്നത്. ഇനി നമുക്ക് ഈ സ്റ്റാൻഡും ഈ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ല, ഈ ഭാഗം ആദ്യം നമുക്ക് സിമെൻറ്റ് വെച്ച് അങ്ങ് അടച്ചു കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ മൂന്ന് കാലാണ് കേട്ടോ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി ചുറ്റിയിട്ടാണ് നമ്മളിതും കവർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ വീട്ടിലത്തെ പഴയ കർട്ടൻ നിന്നും വളരെ ലെങ്ത്തിൽ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണമല്ല കേട്ടോ, രണ്ട് മൂന്നെണ്ണമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ സംഭവം സിമെൻറ്റിൽ ഇതുപോലെ മുക്കിയെടുത്തിട്ട് നമുക്ക് ഈ ഓരോ കാലുമേലും ഇതുപോലെ അതങ്ങ് ചുറ്റി കൊടുത്തേക്ക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വല്ല ഡിസൈനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്താലും മതി. അതായത് നമുക്ക് ഈ കാലുമേ പ്ലാന്റ്സ് ചുറ്റി പോകുന്ന രീതിയിലും അതുപോലെ വള്ളിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കാണാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരെണ്ണം ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കതിൻ്റെ രണ്ടാമത്തെയും ചുറ്റിയെടുത്തേക്കാം.
അപ്പൊ നമ്മളിപ്പോ രണ്ടാമത്തെ ചുറ്റിയത് അതിന്റെ അടിഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയൊരു ഉണ്ട പോലെ ചെയ്തെടുത്തിട്ടുണ്ടോ. ഇനി നമുക്ക് അവസാനത്തെ കാലം കൂടി ചുറ്റിയെടുത്തേക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ അടിഭാഗം ഇതുപോലെ ചുറ്റി അത്യാവശ്യം വലിപ്പത്തിലാണ് ചെയ്തുള്ളത്. ഏകദേശം ഇപ്പൊ പൊറോട്ട അടിച്ച് പരത്തി വെച്ച പോലെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആ രണ്ടാമത്തെ കാലം ഉണ്ടല്ലോ, അതും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് കാണാൻ ലുക്കുള്ള രീതിയിൽ അതൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് ഒരു ദിവസത്തേക്ക് അങ്ങ് ഉണങ്ങാൻ മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിന്റെ മേലെ തുണി നനച്ചിട്ടിട്ട് ഒരു മൂന്നാല് ദിവസത്തേക്ക് ആ സിമെന്റ് നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടി അങ്ങ് മാറ്റി വെച്ചേക്കുക. എന്നാൽ നമ്മുടെ സ്റ്റാൻഡ് നല്ല ഉറപ്പാവുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് ഞാൻ ഒരു മൂന്ന് ദിവസത്തിന്റെ മേലെ ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവസാന സംഭവം ഉണങ്ങി അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലെ പെയിന്റ് അടിക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ മാറ്റ് ബ്ലാക്ക് ആണ് എടുത്തുള്ളത്. ഇനി നമുക്ക് ഈ പെയിന്റ് ആദ്യം നേരെ അത് മേലെ അങ്ങ് മൊത്തമായിട്ട് അടിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്കിപ്പോ ബ്രഷ് വെച്ച് അടിക്കാൻ ബുദ്ധിമുട്ടാച്ചെങ്കിൽ സ്പ്രേ പെയിന്റ് യൂസ് ചെയ്താൽ മതി. അതാവുമ്പോൾ ഒന്നും കൂടി സിമ്പിളായിട്ട് നമുക്ക് പണി ഫിനിഷ് ആക്കി തരും. ഇതാകുമ്പോൾ കുറച്ച് ചുളിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടിച്ചെടുക്കാൻ കുറച്ച് പണിയായിരിക്കും. അതുകൊണ്ട് സ്പ്രേ പെയിന്റ് ആകുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ആ ചുളിവിൻ്റെ ഇടയിലൊക്കെ നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാനും സാധിക്കും. അങ്ങനെ നമ്മൾ ആ സ്റ്റാൻഡ് മൊത്തമായിട്ട് ബ്ലാക്ക് അടിച്ചിട്ട് സംഭവം കാണാൻ നല്ല ലുക്കായി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ വേറൊരു ട്രിക്കും കൂടി ചെയ്യേണ്ടിട്ടു. അതായത് നമ്മൾ മേക്ക് ചെയ്ത സ്റ്റാൻഡിൻ്റെ ആ തുണിയിട്ട ചുളിവൊക്കെ ഉണ്ടല്ലോ, ആ ചുളിവിൻ്റെ പൊന്തി നിൽക്കുന്ന ഭാഗത്തൊക്കെ നമുക്കൊരു ഗോൾഡൻ പെയിൻറ്റും കൂടി അടിച്ചു കൊടുത്താൽ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തുള്ള കളർ ഫാബ്രിക് കളറിൻ്റെ ഗോൾഡൻ കളറാണ് കേട്ടോ. ഇതിന് 20 രൂപയാണ് വരുന്നത്, നമുക്കൊരു ബോട്ടിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ അത് മെലുകി അടിക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ബ്രഷിലെടുത്ത് നമുക്ക് നേരെ പൊന്തി നിൽക്കുന്ന ഭാഗത്ത് നൈസായിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചു കൊടുത്തേക്കാം. നമുക്ക് കാണാൻ ലുക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ അങ്ങ് അടിച്ചെടുക്കാട്ടോ. ഓവറായിട്ട് ഗോൾഡ് അടിച്ചു കഴിഞ്ഞാൽ അത്ര വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ പൊന്തി നിൽക്കുന്ന ഭാഗത്ത് ഏകദേശം ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് സംഭവം പെയിൻ്റ് അടിച്ചെടുക്കട്ടെ. പിന്നെ നമ്മൾ അടിയിൽ പൊറോട്ട ചുറ്റി വെച്ച പോലത്തെ ഒരു ഷേപ്പായിരുന്നു ആദ്യം ഉണ്ടാകുന്നത്. അത് നമ്മൾ രണ്ടും ജോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അവസാനം നമ്മുടെ സ്റ്റാൻഡ് മേക്ക് ചെയ്ത് പെയിൻ്റ് ഒക്കെ അടിച്ച് സംഭവം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്റ്റാൻഡിൻ്റെ മേക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കോഫി ടേബിൾ മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളാദ്യം കോഫി ടേബിളാണ് മേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ ഓൾറെഡി ഒരു കോഫി ടേബിൾ നമ്മുടെ ഈ ചാനൽ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളതിന് നേരെ ഇതുപോലെ അങ്ങ് സ്റ്റാൻഡാക്കി മാറ്റിയിട്ടുള്ളത്. പിന്നെ നമുക്കിപ്പോൾ പറയാനുള്ളത്, നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ 2 വീക്ക് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളോട് സോറി പറയാനും, നമുക്ക് വീഡിയോസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ലാഗ് വരുന്നത്. എന്തായാലും ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ അടുപ്പിച്ച് വീഡിയോസ് ഇടാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഡിസ്ലൈക്ക് ചെയ്യാതെ വരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. തൊട്ടടുത്ത ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. എന്നാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.